പടത്തിന് ഗംഭീര റെസ്പോൺസാണ് എല്ലായിടത്തും. നമ്മുടെ ഈ ഈ ഒരു ജോണറിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ അടുത്ത എന്താണ് സംഭവിക്കാൻ പോണെന്നുള്ളൊരു ഒരു സംഭവം ത്രില്ലർ മൂവീസിൻ്റെ ഒരു ഒരു പ്രത്യേകതയാണ്. അപ്പം അത് ത്രൂ ഔട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം ഞാനൊരു 15 മിനിറ്റ് ആണ് ഞാൻ സിനിമ കണ്ടത്. പക്ഷേ ആ 15 മിനിറ്റിൽ രജനിക്ക്, നമ്മുടെ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്ന രജനിക്ക്, പ്രിയങ്കയ്ക്ക് ഒരുപാട് സ്ഥലത്ത് ക്ലാപ്സ് കിട്ടി. ഈ 15 മിനിറ്റിൽ ഇത്രയും ക്ലാപ്സ് ആയിരുന്നെങ്കിൽ അതിന് മുമ്പ് എത്രമാത്രം കിട്ടിക്കാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ കഥാപാത്രം അഭിജിത്ത് എന്ന് പറഞ്ഞ കഥാപാത്രം ഈ സിനിമയിൽ ആ ആ കഥയിലൊരു ഒരു ഭയങ്കര പ്രാധാന്യമുള്ളൊരു കഥാപാത്രമാണ്. പിന്നെ ഈ സിനിമ നമ്മൾ ഇപ്പം എന്താണ് യു എസ് പി എന്ന് ചോദിക്കും. യു എസ് പി ഒന്ന് ഓഫ് കോഴ്സ് രജനി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അത് കൂടാണ്ട് കാളിദാസ് ജയറാമിൻ്റെ വേറൊരു രൂപം നമുക്ക് ഈ സിനിമയിൽ കാണാം. പൊതുവെ നമ്മൾ കാളിദാസിനെ കാണാത്ത രീതിയാണ് ഈ സിനിമയിൽ വിനിൽ വർഗീസ് എന്ന് പറഞ്ഞ സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ കൂടെ അഭിനയിച്ച അശ്വിൻ കുമാറുണ്ട്. അദ്ദേഹം ഒരു പോലീസ് ക്യാരക്ടറാണ്, നമ്മുടെ ട്രെയിലറിൽ കണ്ടല്ലോ, പോലീസ് ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നമിത പ്രമോദുണ്ട്. നിങ്ങളെന്തായാലും നിങ്ങളൊക്കെ എന്തായാലും കണ്ടല്ലോ. അപ്പോൾ ഇനി പ്രേക്ഷകരാണ് വരുന്ന ദിവസങ്ങളിൽ രജനി എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഇത് വേറൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യല്. നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ഒരു ഭയങ്കര ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. സോ എല്ലാവരോടും അഭ്യർത്ഥന, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണമെന്നതാണ്. എന്തായാലും ബാക്കി ഇവർ please come and see our movie. It's a beautiful movie. You won't regret this two hours of your time. Thank you so much. നിങ്ങളെല്ലാവരും എന്തായാലും രജനി പടം സിനിമയിൽ തന്നെ കാണണം, തിയേറ്ററിൽ കാണണം. ഈ സിനിമ തിയേറ്ററിക്ക് വേണ്ടി എന്താ പറയുക, ഓഡിയൻസിന് എല്ലാവിധ എന്താ പറയുക എലിമെൻറ്റ്സ് ഉണ്ട്. അതായത് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള എല്ലാ അത്യാവശ്യ മേക്കിങ്ങിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് സൗണ്ടായാലും വിഷ്വൽ ആയാലും ഡി ഒ പിയുടെ വർക്കും ടെക്നീഷ്യൻസിൻ്റെ വർക്കാണ് കുറച്ചുകൂടി നമ്മൾ എന്താ പറയുക, നമ്മുടെ നടന്മാരെ കുറിച്ച് സംസാരിച്ചു. ടെക്നീഷ്യൻസിൻ്റെ ഒരു 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 എന്താ പറയുക വലിയ കോൺട്രിബ്യൂഷനാണ് ഈ പടത്തിൻ്റെ വിജയത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ വിഷ്വലായാലും എഡിറ്റിങ് ഡി ഒ പി ഗ്രേഡിങ് സൗണ്ട് മ്യൂസിക് ഫോർ മ്യൂസിക്സാണ് ചെയ്തിരിക്കുന്നത്. ആർ ആർ വിഷ്ണുവാണ് ഡി ഒ പി. അപ്പോൾ അതുപോലെ എല്ലാ ദീപുമാണ് എഡിറ്റിങ്. അപ്പോൾ എല്ലാ എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റിലും അവരവരുടെ ഒരു ഒരു വർക്ക് അവർ 100% കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ എന്തായാലും കാണാത്തവർ വീണ്ടും ഞാൻ എന്താ പറയുക റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് ഡു വാച്ച് റജനി ഇൻ തിയേറ്റേഴ്സ് ഫോർ ഗുഡ് എക്സ്പീരിയൻസ് ഓഫ് ത്രില്ലർ മൂവി.